ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ സ്നേഹിക്കുന്ന പ്രിയ സഹോദരങ്ങളെ, സഭാപ്രസംഗകന്റെ പുസ്തകം 10:18 നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്: ഉടമസ്ഥൻ അശ്രദ്ധനായാൽ മേൽക്കൂര ഇടിഞ്ഞു വീഴും, അവൻ അലസനായാൽ പുര ചോരും. ദൈവം പല കാര്യങ്ങളുടെ ഉടമസ്ഥത നമ്മെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഈ ഉടമസ്ഥന് ഉത്തരവാദിത്വ ബോധം കൂടിയേ തീരും. എന്നെ ദൈവം ഒരു സ്ഥാപനത്തിന്റെ അല്ലെങ്കിൽ ഒരു ഉത്തരവാദിത്വം ഏൽപ്പിക്കുമ്പോ, പ്രിയ സഹോദരങ്ങളെ, ഞാനത് ഏറ്റവും ഭംഗിയായി ചെയ്യുമെന്നുള്ള ഒരു ഉറപ്പില എന്നെ ഏൽപ്പിക്കണേ. അവിടെ ഞാൻ അശ്രദ്ധനായി ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വം മറന്ന് മറ്റു കാര്യങ്ങളിലേക്ക് ഇടപെടാൻ തുടങ്ങിയ എന്ത് സംഭവിക്കും? തകർന്ന തരിപ്പണവും നമ്മള് കണ്ടിട്ടുണ്ട്. പല കെട്ടിടങ്ങളും തകർന്ന് ചോർന്ന് നിലംപൊത്തുന്നു. എന്താ പറ്റണേ? ഏൽപ്പിച്ച ഉത്തരവാദിത്തോട് വിശ്വസ്തനല്ല. അപ്പൊ 100 കാര്യങ്ങൾ അന്വേഷിക്കാൻ പോയി. ആ സമയത്ത് ഉടമസ്ഥൻ ഞാനാണെങ്കില് എനിക്കൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്, ഏൽപ്പിച്ച ഉത്തരവാദിത്തം ഏറ്റവും ഭംഗിയായിട്ട് എന്റെ പെർഫെക്ഷനിൽ ചെയ്യാൻ. അത് ഞാൻ ചെയ്തില്ലെങ്കിൽ ദൈവസന്നിധിയിൽ ഞാൻ കണക്ക് പറയേണ്ടി വരും. ഇപ്രകാരം എത്ര പേരുടെ ജീവിതം ഞാൻ തകർത്തിട്ടുണ്ട്. എന്നെ ഏൽപ്പിച്ച ജോലികള് നേരാ നേരത്ത് വേണ്ടോണം ചെയ്യാണ്ട് എത്ര പേരുടെ കണ്ണീര് വീഴാൻ ഇടവരുത്തിയിട്ടുണ്ട്. എത്രയോ പേരെ പറ്റിച്ചും വഞ്ചിച്ചും പണിയെടുത്ത് കാശുണ്ടാക്കിയിട്ടുണ്ട്. അടിത്തറ തകരും. തമ്പുരൻ ഉറപ്പു പറയാണ്, അലസത, അധ്വാനിക്കാൻ പറ്റില്ല, അനങ്ങാണ്ടിരുന്ന് കാശുണ്ടാക്കണം. അതിനുവേണ്ടി അധ്വാനിച്ച് കഷ്ടപ്പെട്ട് അതിനുവേണ്ട റിസ്ക് എടുത്ത് മുന്നോട്ട് പോകുമ്പോ സ്വന്തമായിട്ടുള്ള കുറെ കാര്യങ്ങൾ മാറ്റിവെക്കേണ്ടി വരും. അലസത നിന്റെ ജീവിതത്തിലേക്ക് വരുമ്പോ പുര ചോരും. കുഞ്ഞെ, നിനക്കുള്ളത് മുഴുവൻ ചോർന്നു പോവും. നിന്റെ കയ്യിലുണ്ടായിരുന്ന സകല സമ്പാദ്യവും നിന്റെ കയ്യിൽ നിന്ന് വിട്ടുപോകും. ഓട്ടക്കലത്തില് വെള്ളം പിടിക്കണ പോലെ ഇരിക്കും. കർത്താവ് നിന്നോട് ചോദിക്കുകയാണ്, എന്റെ കുഞ്ഞെ, നിന്നെ ഞാൻ എത്ര വിശ്വസ്തനായിട്ടാ കണ്ടത്. നിന്നെ ഒരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചപ്പോ, ഒരു കുടുംബത്തിന്റെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചപ്പോ, ഒരു കുടുംബനാഥനായി നീ ചെയ്തു തീർക്കേണ്ട ചില കടമകളുണ്ട്. കുടുംബത്തിന്റെ കാര്യം അന്വേഷിക്കാണ്ട് നാട് നന്നാക്കാൻ നീ നടന്നുകൊണ്ട് നിന്റെ ഉത്തരവാദിത്വം തീരില്ല. മനുഷ്യരുടെ കൈയടി കിട്ടാൻ വേണ്ടി പല കാര്യങ്ങളും നീ ചെയ്തിട്ടുണ്ടാവാം. നിന്റെ ജീവിത പങ്കാളിയുടെ ആവശ്യങ്ങൾ നീ അറിയണുണ്ടോ? നിന്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ട സ്നേഹം നീ കൊടുക്കണ്ടോ? കുടുംബത്തിന്റെ സകല ഉത്തരവാദിത്വങ്ങളും മറന്ന് അവരുടെ ആവശ്യങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കാണ്ട് നിനക്ക് തോന്നുംപടി നടന്ന് അശ്രദ്ധയോടെ ജീവിച്ച, ഓർത്തോ, കർത്താവ് എപ്പം നിന്റെ കൈ വിട്ടുപോകുന്ന അറിയില്ല. ദൈവത്തിന്റെ കൈ കരമൊന്ന് പിൻവലിച്ച തകർച്ച വലുതായിരിക്കും. കർത്താവ് ഓർമ്മപ്പെടുത്താണ്. പ്രിയ സഹോദരങ്ങളെ, ശ്രദ്ധയുള്ളവരാകാം നമുക്ക്. നമ്മുടെ ജീവിതത്തിൽ നിന്ന് മടിയുടെ അലസതയുടെ ആത്മാവിനെ എടുത്ത് മാറ്റണേന്ന് ഉള്ളു തുറന്നൊന്ന് പ്രാർത്ഥിച്ചേ. ചിലരെ കണ്ടുണ്ട്, രാവിലെ മുതൽ വൈകുന്നേരം വരെ വെള്ളടി, മദ്യപാനം, ഈ ലഹരിയിലാണ്, ഗവൺമെന്റ് എംപ്ലോയി ആണ്, നല്ല സാലറി ലഭിക്കുന്ന ഒരു ജോലി ദൈവം ഏൽപ്പിച്ചുകൊടുത്തേക്കാ, കുറെ ദിവസം പണിക്ക് പോയില്ല, സാലറി കിട്ടുമ്പോഴൊക്കെ കൂട്ടിച്ച് ബഹളം വെച്ച് ഒച്ചപ്പ ഉണ്ടാക്കി എല്ലാം നശിപ്പിച്ചോളയും. മക്കളെ മുഴുവൻ തീറിയും പറഞ്ഞ് ഭാര്യനെ കണ്ണീരും കുടിപ്പിച്ച് ജീവിക്കുന്ന ഒരു ജന്മം. കുറെ കാലം ഇതിങ്ങനെ പോയി. ഒരു സുപ്രഭാതത്തില് അവന്റെ ജോലിയും പോയി. പിന്നെ കുടിക്കാനുമില്ല, കഴിക്കാനുമില്ല, കുടുംബത്തിലുമില്ല സ്വസ്ഥത. ഇതിന്റെ ഉത്തരവാദിത്തം ആർക്കാ?
ഇന്നെന്റെ ജീവിതം എങ്ങനെയാ ഒന്ന് തിരിഞ്ഞു നിന്ന് ആലോചി. എന്റെ ശ്രദ്ധക്കുറവുണ്ട് ആരുടെയും കണ്ണുകൾ ഈറനണിയുന്നുണ്ടോ? ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യതയിൽ ചെയ്യാത്തത് മൂലം എവിടെയെങ്കിലും കുറവ് വരുന്നുണ്ടോ? സ്വർഗത്തിലിരുന്ന് ദൈവം എന്റെ ഉടമസ്ഥത കണ്ട് സന്തോഷിക്കോ? ഇല്ലെങ്കിൽ തിരുത്ത, ജീവിതം ഒന്ന് റീസെറ്റ് ചെയ്യാം, വഴിയൊന്ന് മറിച്ചവട്ടാം. അതിനുള്ള കൃപ ദൈവം തരട്ടെ.